നമസ്കാരം ഷീബ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്ലസ് വൺ ബാച്ചിൻ്റെ മലയാള പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ മത്സ്യം എന്ന പാഠമാണ് ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ ടി പി രാജീവൻ്റെ കവിതയാണ് മത്സ്യം അപ്പോൾ ഉത്തരാധുനിക കവിതകൾ വളരെ പ്രത്യേകതയുള്ളതാണ് ആധുനികതയ്ക്ക് ശേഷം ജീവിതത്തിലെ സമസ്ത മേഖലകളെയും സ്പർശിച്ച ഒരു കാവ്യരീതിയാണ് ഉത്തരാധുനികത അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായി നമ്മുടെ മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകൾ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് പല ഇമേജുകളിലൂടെ കാവ്യ ബിംബങ്ങളിലൂടെയാണെന്നുള്ള മാത്രമാണ് കാവ്യസഭ സൂക്ഷ്മമായ നിരീക്ഷണം സൂക്ഷ്മമായ നിരീക്ഷണം തുറന്ന പറച്ചിൽ ലളിത് ലാളിത്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉത്തരാധുനിക കവിതകളുടെ പ്രത്യേകതകൾ അപ്പോൾ ഇവിടെ സങ്കീർണമായ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കവികൾ എന്ത് ചെയ്യുന്ന ലളിതമായി പ്രശ്നങ്ങളെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മത്സ്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അരക്ഷിതാവസ്ഥയുള്ള എന്നാൽ ഒറ്റയ്ക്കാണെങ്കിലും അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തെ മനുഷ്യൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് മത്സ്യത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല മനുഷ്യ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ ആഗോള വിപണി അല്ലെങ്കിൽ ഈ ലോകം തന്നെ ഒരു മാർക്കറ്റായി മാറുകയാണ് മാത്രമല്ല മുതലാളിത്ത വ്യവസ്ഥതയും മനുഷ്യജീവന് ഹാനികരമാണ് അതുമാത്രമല്ല ഇൻ്റർനെറ്റ് പോലുള്ള വലക്കണ്ണികൾ മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്ന പോലെ മനുഷ്യനെ പിടിച്ചു എടുത്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അപകട സാധ്യതകൾ മനുഷ്യൻ ഇന്ന് ലോകം ഒരുക്കി വെച്ചിരിക്കുന്നു ഇതിലൊന്നും പെട്ട് ജീവൻ നശിപ്പിക്കാതെ അല്ലെങ്കിൽ ജീവൻ അവശേഷിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നവനാണ് ജയിക്കുന്നത് അപ്പോൾ ആപത്ത് അപകടങ്ങൾ ലോക ജീവിതത്തിലുണ്ടെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ് യഥാർത്ഥ പോരാളി എന്നും കൂടെ ഈ ഒരു പാഠം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനതയാണോ ഈ കവിത പ്രാ പ്രതിനിധാനം ചെയ്യുന്നതെന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇന്നലത്തെ സമകാലിക അവസ്ഥകളിലേക്ക് വിരൽ ചൂണ്ടുന്ന കവിതയാണ് മത്സ്യം അപ്പോൾ ഇരകളെന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പരുന്തിൻ കണ്ണുകളും ചൂണ്ട കൊളുത്തുകളുമായിട്ട് ചതിക്കണ്ണുകളുമായിട്ട് നമുക്ക് ചുറ്റും ആളുകൾ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഇതിനകത്ത് മതന്യൂനപക്ഷങ്ങൾ വളരെ കുറഞ്ഞ മൈനോറിറ്റി ആയിട്ടുള്ള മതത്തിൽ അതുപോലെ സ്ത്രീകൾ അവശ്യ ജനവിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ജനതകളുടെ പ്രതീകമാണ് മത്സ്യം ഇപ്പം പിന്നാലെ വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് പാഞ്ഞ് പോവുകയും പ്രലോഭനങ്ങളിലൊന്നും വഴങ്ങാതെ സ്വതന്ത്രമായി ജീവിക്കുകയും ചെയ്യുന്നവനെയാണ് പലപ്പോഴും വേട്ടയാടപ്പെടുന്നത് ചെയ്യുന്നവനാണ് പലപ്പോഴും വേട്ടയാടപ്പെടുന്നത് അതിലുള്ള ഒരു അതിലുള്ള ഒരാളിൻ്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ ആ ആൾ തന്നെയാണ് ഈ മത്സ്യം എന്ന കഥാപാത്രമായിട്ട് വരുന്നത് ഇപ്പോൾ മത്സ്യം എന്ന പദം സാമാന്യ വ്യവഹാരത്തിൽ കവിഞ്ഞ എന്ത് ആശയമാണ് ഇവിടെ നൽകുന്നത് എന്നുണ്ട് നിരന്തരമായ പോരാട്ടത്തിലേർപ്പെടുന്ന ജീവിതം തന്നെ ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി മാറുന്ന സാധാരണ മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ കവിതയിലെ മത്സ്യം മനുഷ്യ സ്വാതന്ത്ര്യത്തെ മത്സ്യം പ്രതിനിധീകരിക്കുമ്പോൾ കടൽ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു സ്വന്തം സമൂഹം തന്നെയാണ് ആ കടൽ കടലെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഏറ്റുമുട്ടലിൽ ഒറ്റയ്ക്കായി പോകുന്ന വ്യക്തിയുടെ അതിജീവനമാണ് ഈ കവിത പ്രലോഭനങ്ങളിലും ചതിക്കുഴികളിലും അകപ്പെടാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന മലക്കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് ഒരു പോരാളിയാണ് ഇവിടുത്തെ മത്സ്യം അങ്ങനെയാണ് അവൻ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കുന്നത് അപ്പം മനുഷ്യാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന മതഭീകരത നമുക്കറിയില്ല പല രാജ്യങ്ങളിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അനുവാദം പോലുമില്ല അവകാശം പോലുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഭീകരതകളെല്ലാം ഈ കവിതയിൽ വരുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും വലിയ വലക്കണ്ണികളാണ് ഇൻ്റർനെറ്റിൻ്റേത് അപ്പോൾ അതിനകത്ത് എത്രയോ മനുഷ്യരുടെ ജീവനാണ് അതിനുള്ളിൽപ്പെട്ടില്ലാതാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഓടിയാകുന്ന എന്നാൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ തന്നെയാണ് ഇതിലെ മത്സ്യം അപ്പോൾ അടുത്തൊരു ചോദ്യം ഒറ്റപ്പെട്ടു നിൽക്കുന്നത് അവസ്ഥയാണ് എവിടെയാണെങ്കിലും ഗ്രൂപ്പിലാണ് ശക്തി പക്ഷേ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിലും പൊരുതി നിൽക്കുന്നവനാണ് മത്സ്യം എന്നുള്ളത് ശരിയാണോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയും മത്സ്യം ഒറ്റപ്പെട്ടു പോകുന്നവനാണ് അരക്ഷിതാവസ്ഥയുള്ളവനാണ് പക്ഷേ ജീവിക്കുന്ന വ്യവസ്ഥയ്ക്കുള്ളിലും തന്നെ ആർക്കും കീഴ്പ്പെടുത്താനോ നശിപ്പിക്കാനോ കഴിയില്ല എന്ന ആർജവത്തോടുകൂടെ മുന്നോട്ട് കുതിക്കുന്നവനാണ് ഇവിടുത്തെ മത്സ്യം തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നവരിൽ നിന്നെല്ലാം കുതിറി മാറി അദ്ദേഹം ഈ മത്സ്യം മുന്നോട്ട് നീങ്ങുന്നു അപ്പോൾ ചെറുതായി ചെറുതായി സ്വയം ചെറുതായി വളഞ്ഞ് വേഗം കൂട്ടി ഇതെല്ലാം ഏട്ടക്കാരുടെ ആക്രമണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയാണ് അപ്പോൾ കെട്ടുകാഴ്ചകളുടെ ഇരയാകാനും അവന് താല്പര്യമില്ല വിപണിയുടെ പിടിക്ക് നിന്നുകൊടുക്കാനും താല്പര്യമില്ല അപ്പോൾ ചെറുതുകളുടെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അതിജീവനം എന്നുള്ളതാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ചോദ്യം മത്സ്യം പ്രതികരിക്കുന്ന ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധത്തിൻ്റെ അജയമായ ഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിജീവനത്തിൻ്റെ സാധ്യതകളാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പോൾ പുറത്തു നിന്ന് നമ്മുടെ വ്യവസ്ഥയൊക്കെ തകർത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കടൽത്തിരയോടെ ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാൻ ഇവിടെ മത്സ്യത്തിന് കഴിയുന്നു എല്ലാ ആക്രമണങ്ങളെയും അത് പ്രതിരോധിക്കുകയാണ് ആർക്കും പിടികൊടുക്കുന്നില്ല ചതിയും അഞ്ചനയും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാനും അതിന് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളുമായിട്ടാണ് മത്സ്യത്തിൻ്റെ ജീവിതാവസ്ഥ ചേർന്ന് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇവിടെ വലക്കണ്ണി ചൂണ്ടക്കൊളുത്ത് വായ്തല എന്നൊക്കെയുള്ള കെണിയുടെയും ചതിയുടെ ഒക്കെ ചിഹ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം മണൽത്തരിയോളം ചെറുതായ മത്സ്യം കടൽത്തിരയോടാണ് പൊരുതുന്നത് അപ്പം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആക്രമണങ്ങൾ വരുന്നത് പക്ഷേ അത് അവന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ചുട്ടുപഴുത്ത് ആണ് അവൻ്റെ പിന്നാലെ കടൽ ഓടി വരുന്നത് അപ്പം മരണം പിന്നാലെ ഓടിയിട്ടും മനുഷ്യൻ അല്ലെങ്കിൽ ഈ മത്സ്യം അത് അതിലേ നിന്ന് രക്ഷപ്പെടാൻ അതിനേക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിജീവനത്തിൻ്റെ പാഠം നമുക്കറിയാം നമ്മൾ വെള്ളപ്പൊക്കം അനുഭവിച്ചിട്ട് അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ വളരെ നിസാരമായി കടന്നു വന്നു കൊറോണ അനുഭവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇത് തന്നെയാണ് ഇപ്പോൾ യുദ്ധം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഭൂകമ്പം പ്രതി പ്രകൃതിക്ഷോഭങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന രാജ്യങ്ങളിലും അതിജീവനമാണ് ഏറ്റവും ഭയങ്കരം അതായത് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരിക എന്നുള്ളത് എന്തൊക്കെ ജീവിതത്തിൽ ദുരന്തങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ മുമ്പോട്ട് ജീവിച്ചേ പറ്റൂ ഈ കാലവും കടന്നു പോകും എന്നൊരു ആപ്തവാക്യത്തിലൂടെ മുന്നിലേക്ക് പോകുന്ന മത്സ്യത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എത്ര ശ്രമിച്ചിട്ടും മണൽത്തരിയോളം പോകുന്ന ഈ മത്സ്യത്തിനെ ഇല്ലാതാക്കാൻ കടൽത്തെക്ക് പോലും കഴിയുന്നില്ല അപ്പം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് എപ്പോഴും പോരാട്ടം അങ്ങനെ പോരാടുന്നവന് മാത്രമേ ഈ ലോകത്തൊരു സ്വതന്ത്രമായ ജീവിതം ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ചെറുതുകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ആ മത്സ്യം നിലകൊള്ളുന്നത് അപ്പോൾ അവനെ നശിപ്പിക്കാനായിട്ട് കടൽ പാഞ്ഞെത്തുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നിലെ തടസ്സങ്ങൾ വകഞ്ഞു മാറ്റി അതിജീവനത്തിൻ്റെ പാതയിലേക്ക് മത്സ്യം എത്തുന്നു അപ്പോൾ ഈ ഒരു പാഠത്തിന് വിശദമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക പാഠഭാഗം വായിക്കുക അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഈ റിവിഷൻ വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീബ ടീച്ചർ